ആ കോമഡി സിനിമകൾ എടുക്കുമ്പോൾ തന്നെ സുരേഷ് കുമാർ അവരടക്കമുള്ള ഒരു ചെറിയ ടീമാണ്. ആ സിനിമ എടുക്കാൻ അവർ അന്ന് ബുദ്ധിമുട്ടിയിരുന്നു. ഒപ്പിച്ച് സിനിമ എടുക്കുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒപ്പിച്ച് എടുത്ത സിനിമകളാണ് പൂച്ചയ്ക്കൊരു പൂക്കുത്തി അടക്കമുള്ള സിനിമകൾ. അതൊക്കെ വമ്പൻ ഹിറ്റുകളായി മാറി എന്നുള്ളതാണ് സത്യം. മരയ്ക്കാർ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഒഴിഞ്ഞുമാറി നടക്കുന്നൊരു പ്രധാന കഥാപാത്രമുണ്ട്, സംവിധായകൻ പ്രിയദർശൻ. പ്രിയദർശനെ ഫോണിൽ കിട്ടാൻ വളരെയേറെ ശ്രമിച്ചു, അവസാനം കിട്ടി. പ്രിയ എവിടെയാണ്? ആസാമിലാണ്. പ്രിയൻ ആസാമിലെത്തി. പുതിയ ഹിന്ദി സിനിമയായ ഹംഗാമ 2-ന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രിയൻ ആസാമിലെത്തിയിരിക്കുന്നത്. ഹംഗാമ 1 സൂപ്പർ ഹിറ്റായിരുന്നു. അതും മലയാള സിനിമയുടെ മറ്റൊരു വെർഷനാണ് ഹിന്ദിയിലെല്ലാം. ഇവിടെ ഓഡിയ സിനിമകൾ കുറേയും കൂടി നന്നാക്കി അവിടെ എടുക്കുന്നു, വിജയിപ്പിക്കുന്നു. ഹംഗാമ 2-ന് ആധാരമായിരിക്കുന്നത് മിന്നാരം എന്നുള്ള സിനിമയാണ്. മോഹൻലാൽ, തിലകൻ, ലാലു അലക്സ്, ശോഭന തുടങ്ങിയ വൻകിട ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമയാണ് മിന്നാരം. ആ മിന്നാരമാണ് ഹംഗാമ 2 ആയിട്ട് പ്രിയദർശൻ ഹിന്ദിയിലെടുക്കുന്നത്. ഹിന്ദിയിലെടുക്കുന്നതിന് മുമ്പ് ആരായിരുന്നു പ്രിയദർശൻ എന്നറിഞ്ഞിരിക്കണ്ടേ? തമാശ പടങ്ങൾ, കോമഡി പടങ്ങൾ എടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ എന്ന രീതിയിലായിരുന്നു പ്രിയദർശനെ എല്ലാവരും കണ്ടിരുന്നത്. പ്രിയൻ മണ്ടനല്ല, മണ്ടൻ കളി കളിച്ച സംവിധായകനാണെന്ന് ആലോചിക്കണം. പഠിക്കുന്ന കാലത്ത് നല്ല സിനിമകൾ കണ്ട്, ഹോളിവുഡ് അടക്കമുള്ള നല്ല സിനിമകൾ കണ്ട്, നല്ല തിരക്കഥകൾ വായിച്ച്, സിനിമയെക്കുറിച്ച് നല്ല ബോധമുണ്ടാക്കി സിനിമാ രംഗത്ത് ഇറങ്ങിയ ആളാണ്. മറ്റുള്ളവർ ചെയ്യുന്ന സിനിമ വിട്ട് പ്രേക്ഷകരെ എളുപ്പത്തിൽ തന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ കോമഡി സിനിമകളാണ് നല്ലത് എന്ന് തോന്നി. ആ കോമഡി സിനിമകൾ എടുക്കുമ്പോൾ തന്നെ സുരേഷ് കുമാർ അവരടക്കമുള്ള ഒരു ചെറിയ ടീമാണ്. ആ സിനിമ എടുക്കാൻ അവർ അന്ന് ബുദ്ധിമുട്ടിയിരുന്നു. ഒപ്പിച്ച് സിനിമ എടുക്കുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒപ്പിച്ച് എടുത്ത സിനിമകളാണ് പൂച്ചയ്ക്കൊരു പൂക്കുത്തി അടക്കമുള്ള സിനിമകൾ. അതൊക്കെ വമ്പൻ ഹിറ്റുകളായി മാറി എന്നുള്ളതാണ് സത്യം. അവിടെ നിന്നുകൊണ്ട് തൻ്റെ ഓരോ സിനിമയും വിജയത്തിൻ്റെ പാതയിലേക്ക് നയിപ്പിക്കുന്നതോടൊപ്പം നല്ല സിനിമ എന്ന സങ്കല്പം മനസ്സിൽ സൂക്ഷിച്ചു. ആ നല്ല സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായി പിന്നീടുള്ള യാത്ര. മലയാളത്തിൽ എടുത്ത സിനിമകളിൽ പലതും ഹിന്ദിയിലെടുത്ത് സൂപ്പർ ഹിറ്റാക്കി. ഹിന്ദിയിലൊരു പ്രത്യേകതയുണ്ട്. ഹിന്ദിയിലെ നടന്മാരും നടികളും രാവിലെ 11 മണി 12 മണിക്കൊക്കെയാണ് ലൊക്കേഷൻ എത്താറ് പതിവ്. അത്തരക്കാരെ വെളുപ്പിന് 5 മണിക്കും 6 മണിക്കും തൻ്റെ ലൊക്കേഷനിൽ എത്തിച്ച് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ചെലവ് ചുരുക്കി വമ്പൻ ഹിറ്റുകൾ ഉണ്ടാക്കാൻ ഒരു മലയാളിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ആ മലയാളിയുടെ പേരാണ് പ്രിയദർശനൻ. 100 സിനിമകളാണ് പ്രിയൻ ബഹുഭാഷകളിലായി ചെയ്തിട്ടുള്ളത്. അതിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾ പരാജയപ്പെട്ടതൊഴിച്ചാൽ ബാക്കിയെല്ലാ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. പ്രിയദർശൻ്റെ സിനിമകളിൽ, അതായത് അടൂർ ഗോപാലകൃഷ്ണനോടൊപ്പം മത്സരിച്ചുകൊണ്ട് ഏറ്റവും നല്ല സിനിമയ്ക്ക് ചെയ്ത ആളാണ് പ്രിയദർശൻ. അടൂരിൻ്റെ സിനിമ മത്സരിക്കുമ്പോൾ പ്രിയൻ തമിഴിലെടുത്ത കാഞ്ചീവരവും മത്സരത്തിനുണ്ടായിരുന്നു. ആ കാഞ്ചീവരം നിരവധി അവാർഡുകൾ നേടി. പ്രിയൻ പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ എൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചാലും പ്രയാസമില്ല, കാരണം വമ്പന്മാരെ മറികടന്നുകൊണ്ടാണ് ഈ കോമഡി സിനിമകൾ ചെയ്ത് എന്ന് എന്നെ പരിഹസിച്ചു കൊണ്ടിരുന്നവരുടെ മുന്നിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമകൾ ചെയ്ത സംവിധായകൻ എന്ന പേര് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഇതാ വീണ്ടും ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ ചെയ്ത സംവിധായകനായി പ്രിയദർശൻ മാറി. മരയ്ക്കാർ. ആ മരയ്ക്കാറിൻ്റെ ഫംഗ്ഷന് സംവിധായക നിലയിൽ പ്രിയൻ പോയിരുന്നു. പ്രിയനോടൊപ്പം പ്രിയൻ്റെ മകൻ അവാർഡ് വാങ്ങാൻ പോയിരുന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞ മനസ്സുമായി ഡൽഹിയിൽ നിന്ന് അച്ഛനും മകനും തിരിച്ചു വന്നപ്പോഴാണ് മരയ്ക്കാറിൻ്റെ റിലീസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നത്. മരയ്ക്കാറ് തീർച്ചയായും പ്രേക്ഷകർ ഓർക്കുന്ന സിനിമയാണ്. പക്ഷേ പ്രിയദർശൻ ആ മരയ്ക്കാറ് വിട്ടു. കാരണം പ്രിയദർശന് ജോലി തീർന്നിരിക്കുന്നു, അടുത്ത സിനിമയിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ പ്രിയദർശൻ ചെറുപ്പം മുതൽ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. M T വാസുദേവൻ നായർ എന്ന വലിയ എഴുത്തുകാരൻ്റെ സിനിമ ചെയ്യുക എന്നുള്ളത്. M T യെ കണ്ട് പല പ്രാവശ്യം സംസാരിച്ചു, അതിനുള്ള സാഹചര്യം ഒത്തുവന്നതാണ്, പക്ഷേ നടന്നില്ല. പിന്നീട് M T യുടെ തിരക്കഥകൾ വായിച്ചു, അതിൽ നിന്ന് ഒരു സിനിമ ചെയ്യണം. അങ്ങനെയാണ് P N Menon ചെയ്ത ഓളവും തീരവും തിരഞ്ഞെടുത്തത്. ഓളവും തീരവും അക്കാലത്ത് നല്ല സിനിമയായിരുന്നെങ്കിൽ പ്രിയം പറയുന്നു, ഈ കാലത്ത് അതേ തിരക്കഥ ഞാൻ ചെയ്തുകൊണ്ട് 100% സത്യസന്ധമായി ഹിറ്റാക്കി മാറ്റാനോ ദ ബെസ്റ്റ് ഫിലിം ആക്കി മാറ്റാനോ എനിക്ക് കഴിയും. ആ ഒരാഗ്രഹം M T യോട് തുറന്നു പറഞ്ഞു. M T ഓളവും തീരവും പ്രിയന് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓളവും തീരവും പുതിയ രീതിയിൽ പ്രിയദർശൻ ചെയ്യുമ്പോൾ ആരായിരിക്കും നായകനെന്ന് പറയേണ്ടതില്ലല്ലോ, സാക്ഷാൽ മോഹൻലാൽ തന്നെ. മോഹൻലാൽ ഇല്ലാതെ പ്രിയന് എന്ത് ആഘോഷമെന്നാണ് പലരും ചോദിക്കാറ്. ആ ഒരു സിനിമ മാത്രമല്ല, ഒരു ബൃഹത്തായ ഒരു വൻ ബഡ്ജറ്റുള്ള സിനിമ M T യും പ്രിയദർശനും മോഹൻലാലുമായി ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയും സത്യസന്ധമാകാൻ പോകുന്നു. അങ്ങനെ ഒരു തിരക്കഥ ആഗ്രഹിച്ച പ്രിയദർശന്, ഒരു പൂവ് മാത്രം ആഗ്രഹിച്ച പ്രിയദർശന് ഒരു പൂക്കാലം തന്നെ കിട്ടി എന്ന് പറയുന്ന പോലെ M T യുടെ 2 തിരക്കഥകളാണ് പ്രിയദർശന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം. പ്രിയൻ തൻ്റെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ. മരയ്ക്കാർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം പ്രിയ സ്ഥാനം എവിടെയാണ് എന്നുള്ളത്. അങ്ങനെ ഓരോരോ സിനിമകൾ, ഓരോ സിനിമ ചെയ്യുമ്പോഴും ഈ സിനിമ ഹിന്ദിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പ്രിയദർശൻ ആലോചിക്കുന്നത്. പ്രിയൻ പറഞ്ഞു, ഞാൻ 100 സിനിമ ചെയ്തു കഴിഞ്ഞു, ഈ 100 സിനിമയിലും 96 സിനിമയും എൻ്റേതല്ല, അതൊക്കെ ഞാൻ മോഷ്ടിച്ചതാണ്. 4 സിനിമ മാത്രമാണ് എൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റായിട്ടുള്ളൂ, ബാക്കി 90 ഞാൻ അടിച്ചെടുത്തതാണ്. നല്ലൊരു മോഷ്ടാവാണ് ഞാനെന്ന് പറയാൻ പ്രിയദർശന് ഒരു മടിയുമില്ല. അതാണ് പ്രിയദർശൻ്റെ ക്വാളിറ്റി. മറ്റു പലരും എല്ലാം അടിച്ചെടുത്തുകൊണ്ട് അവരുടെ പേരിൽ തന്നെ എഴുതും. പക്ഷെ പ്രിയൻ അടിച്ചെടുക്കുന്നത് പലർക്കും കണ്ടുപിടിക്കാനും വഴിയില്ല. പ്രിയദർശൻ പറഞ്ഞു, ഞാൻ നല്ലൊരു കള്ളനാണ്, നല്ല സംവിധായകനാണ്, ഇനിയും നല്ല സിനിമകൾ ചെയ്യും, ആ നല്ല സിനിമകളിലേക്കുള്ള യാത്ര ഞാൻ തുടരുകയാണ്. അതാണ് ഞാനിപ്പോൾ ആസാമിൽ നിൽക്കുന്നത്. ഹംഗാമ 2 വൻ വിജയമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണവും എനിക്കുണ്ടായിരിക്കണമെന്നാണ് പ്രിയദർശൻ പറഞ്ഞത്. പ്രിയദർശൻ വിജയീഭവ.